November 1 മുതൽ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടണമോ വേണ്ടയോ എന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം. സ്കൂൾ തുറക്കുന്ന ആദ്യഘട്ടത്തിൽ ഹാജർ നിർബന്ധമാക്കില്ലെന്ന വിവിധ അധ്യാപക അനധ്യാപക സംഘടനകളെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ യോഗത്തിൽ തീരുമാനമായി. വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്കൂളുകളിൽ എത്തണമെന്ന നിർദ്ദേശമുണ്ടാകില്ല. രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ സ്കൂളിൽ അയക്കാം. അധ്യാപകർ നിർബന്ധമായും വാക്സിൻ എടുത്തിരിക്കണം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതല അതത് ജില്ലാ കളക്ടർമാർക്കായിരിക്കും. ജില്ലാതലത്തിൽ വിവിധ വകുപ്പുകൾ, പ്രധാന അധ്യാപകർ, മറ്റു സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ യോഗം ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കും. കോവിഡ് വ്യാപനം തടയാൻ സ്കൂൾ തലത്തിൽ ജാഗ്രതാ സമിതിയും രൂപീകരിക്കും. ഒക്ടോബർ 5 അന്തിമ മാർഗരേഖ പുറത്തിറക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ അഭിമാനോജ്ജ്വലമായ വിജയ ചരിത്രം കുറിച്ച നാഷണൽ കോഓപ്പറേറ്റീവ് കോളേജിൽ 2021-2022 അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു റെഗുലർ ക്ലാസുകൾ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ക്ലാസുകൾ, കൂടാതെ പ്ലസ് വൺ സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും കുറഞ്ഞ ഫീസ് നിരക്കിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബി എ ഇംഗ്ലീഷ്, ബി എ സോഷ്യോളജി, ബി എ എക്കണോമിക്സ്, ബി കോം, BBA തുടങ്ങി ഡിഗ്രി കോഴ്സുകൾ. ഡിജിറ്റൽ ക്ലാസ് റൂംസ്, ഓൺലൈൻ, ഓഫ്ലൈൻ, ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ക്ലാസുകൾ, പ്രഗത്ഭരും പരിചയ സമ്പന്നരുമായ അധ്യാപകർ, ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം സൗജന്യമായി PSC കോച്ചിംഗ്, ശാന്തവും സുന്ദരവുമായ കോളേജ് അന്തരീക്ഷം, വിശാലമായ ക്യാമ്പസ്, അർഹരായ SC ST OEC വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഗ്രാന്റിനുള്ള സൗകര്യം. സംസ്ഥാന സർക്കാരിന്റെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് കോളേജ്, നാഷണൽ കോഓപ്പറേറ്റീവ് കോളേജ്, പട്ടാമ്പി റോഡ്, വളാഞ്ചേരി.